യേശുമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, ഒത്തിരിയേറെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ തങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ആദ്യമായിട്ട് നിങ്ങളും ഈശോയുടെ സ്നേഹം നുകരുകയാണ്. നിങ്ങളുടെ ഹൃദയമാകുന്ന ആലയത്തിലേക്ക്, ദേവാലയത്തിലേക്ക് ഈശോ ഇത് കടന്നു വരികയാണ്. സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ശരീരവും രക്തവും നമുക്ക് ഭക്ഷണവും പാനീയവുമായി നൽകിയവൻ ഇന്ന് നിങ്ങളെ സ്വന്തമാക്കുകയാണ്. നീണ്ട ആഴ്ചകളുടെ ഒരുക്കവും പ്രാർത്ഥനയും ഒക്കെ ഇന്ന് പൂർത്തിയാവുകയാണ്. ഇന്നു മുതൽ നിങ്ങളൊരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിച്ചു കേട്ടു. യേശു ദേവാലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ ഒത്തിരിയേറെ ആളുകളെ കണ്ടുമുട്ടുകയാണ്. പിതാവിൻ്റെ പ്രാർത്ഥനാലയമായ ആ ദേവാലയത്തിൽ കടന്നു വരാൻ പാടില്ലാത്തവർ ഒത്തിരിയേറെ ആളുകളുണ്ട്. ആടുകൾ, കാളകൾ, പ്രാവുകൾ, നാണയം മാറ്റാനിരിക്കുന്നവർ, അവരെയെല്ലാം ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആ ദേവാലയത്തിൽ നിന്ന് ഈശോ അടിച്ച് പുറത്താക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ഈശോ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, ഹൃദയമാകുന്ന ആലയത്തിലേക്ക് വരിക. അവിടെ ഈശോ വരുമ്പോൾ ഇന്ന് നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കുമ്പോൾ അവിടെ ആടുകളോ പ്രാവുകളോ കാളകളോ പോത്തുകളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. മറിച്ച് നിർമ്മലമായ ഒരു ഹൃദയമായിരിക്കണം ഈശോയ്ക്ക് കൊടുക്കുവാനായിട്ട്. ഇന്നലെ വരെ നിങ്ങളിലുണ്ടായിരുന്ന ആടുകളെയും പ്രാവുകളെയും കാളകളെയും എല്ലാം ഈശോ അടിച്ചു പുറത്താക്കി. പാപമോചനമെന്ന അവിശുദ്ധ ഉദാശയിലൂടെ നിങ്ങളെ ഈശോ സ്വന്തമാക്കിയേക്കുക. ഇപ്പൊ നിങ്ങളുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ മഞ്ഞു വീണ് കിടക്കുന്ന ഒരു സ്ഥലം പോലെയാണ്, വളരെ മൃദുലമായ സുന്ദരമായ ഒരു സ്ഥലം. അവിടേക്ക് ഈശോ കടന്നു വരുവായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, ഞാൻ നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്ന് നീ എന്നെ സ്വീകരിച്ചാൽ ഞാൻ നിന്നോടുകൂടെ വസിക്കും എന്ന അവിടുന്ന് ഈശോ നമുക്ക് നൽകുന്ന വാഗ്ദാനം. ആ വാഗ്ദാനം എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞു മക്കള് ഇന്നു മുതൽ ജീവിതത്തിലെന്നും കാത്തു സൂക്ഷിക്കുവാൻ കടപ്പെട്ടവരാണ്. ഈശോയെ നമ്മൾ ആദ്യമായിട്ട് സ്വീകരിക്കുക. ഈശോ നമ്മുടെ ജീവിതത്തിൽ തൻ്റെ സ്നേഹത്തിൻ്റെ പ്രഥമ ചുംബനം നമുക്ക് നൽകുകയാണ്. നമുക്കറിയാം വിശുദ്ധ കൊച്ചുത്രേസ്യയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? കൊച്ചുത്രേസ്യയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ? വളരെ വിശുദ്ധമായി ജീവിച്ച് കുറച്ചു കാലം മാത്രമേ ഭൂമിയിൽ ജീവിച്ചെങ്കിലും ഈശോയുടെ സ്വന്തമായി തീർന്ന വിശുദ്ധ കൊച്ചുത്രേസ്യ. കൊച്ചുത്രേസ്യ പണ്ഡിതി തൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തെക്കുറിച്ച് തൻ്റെ ആത്മകഥയിൽ ഇപ്രകാരമാണ് പറഞ്ഞു വയ്ക്കുക. രാവിലെ ഉണർന്ന് തൂവെള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കൊച്ചുത്രേസ്യ പണ്ഡിതി വാതിൽ തുറന്നു നോക്കി. ഫ്രാൻസിലെ ലിസ്ബണിൽ അതൊരു മഞ്ഞുകാലമായി. നോക്കുമ്പോൾ താൻ മാത്രമല്ല ഈ തൂവെള്ള വസ്ത്രം ധരിച്ചിരിക്കുക, മറിച്ച് മരങ്ങളും വസ്തുക്കളും എല്ലാം ആകപ്പാടെ മഞ്ഞിൽ കുതിർന്ന് വെളുത്ത് തവളമായിട്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് കൊച്ചുത്രേസ്യ പറയുകയാണ്, ഇന്ന് ഈശോയെ സ്വീകരിക്കുക, ഞാൻ മാത്രമല്ല മറിച്ച് ഈ ഭൂമി മുഴുവനുമാണ്. പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, ഇന്ന് നമ്മുടെ മക്കള് ഈശോയെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ അവർ മാത്രമല്ല ഈശോയെ സ്വീകരിക്കുക, മറിച്ച് അവരോടൊപ്പം ആത്മന നമ്മൾ ഓരോരുത്തരുമാണ് ഈശോയെ സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെയാണ് കൊച്ചുത്രേസ്യ പണ്ഡിതൻ ഇപ്രകാരം പറയുക, ഇന്ന് ഞാൻ മാത്രമല്ല ഈശോയെ സ്വീകരിക്കുക, മറിച്ച് ഈ ഭൂമി മുഴുവനും ഈശോയെ സ്വീകരിക്കുവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. കൊച്ചുത്രേസ്യ പണ്ഡിതൻ പിന്നീട് പറയുക, ഇപ്രകാരമാണ്, എൻ്റെ ഈശോ അന്ന് എനിക്ക് നൽകിയ ആ പ്രഥമ ചുംബനം ഇതുവരെ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഒരു തുള്ളി മഴ ഒരു കടലിൽ ഇല്ലാതായി തീരുന്നതുപോലെ കൊച്ചുത്രേസ്യ എന്ന ഈ ഒരു കൊച്ചു തുള്ളി ഈശോയാവുന്ന കടലിൽ ഒന്നായിട്ട് തീർന്നിരിക്കുന്നു. ഇനി ഒരിക്കലും എൻ്റെ ഈശോ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒന്നും ഞാൻ അവിടത്തേക്ക് നിഷേധിക്കുകയില്ല എന്ന്.
അതാണ് പ്രിയമുള്ളവരെ അച്ഛന് നിങ്ങളോട് പറയാനുള്ളത്. ഈശോ നിങ്ങൾക്ക് നൽകുന്ന ഈ സ്നേഹത്തിൻ്റെ ഈ പ്രഥമ ചുംബനം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുമ്പോൾ ഇന്ന് മുതൽ നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കണം. ഒന്നും ഈശോയിൽ നിഷേധിക്കാതെ അവനെ സ്വന്തമായി സ്വീകരിച്ച് അവനെ സ്നേഹിച്ച് നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകണം. അതാണ് അച്ഛൻ നൽകുവാനുള്ള സന്ദേശം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഈശോയെ സ്വീകരിക്കുമ്പോൾ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അവർക്ക് അവരോടൊപ്പം ഈ ഭൂമി മുഴുവനും ഈശോയെ സ്വീകരിക്കണമെങ്കിൽ, ഈ ഭൂമിയിൽ അവർ വിശ്വസനായിട്ട് വളർന്നു വരണമെങ്കിൽ അതിനുള്ള അന്തരീക്ഷം നമ്മളുണ്ടാക്കണം. ഇവര് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ വായിക്കുന്ന ആദ്യത്തെ പുസ്തകം എന്ന് പറയുക നമ്മുടെ മാതാപിതാക്കന്മാർ തന്നെയാണ്. മാതാപിതാക്കന്മാരാണ് ഓരോ കുഞ്ഞിൻ്റെയും ആദ്യത്തെ പുസ്തകം. അവൻ അവൻ്റെ മാതാപിതാക്കളുടെ ജീവിതം കണ്ടാണ് വളർന്നു വരിക. എൻ്റെ അമ്മനും അമ്മയും എനിക്ക് എന്താണോ കാണിച്ചു തരിക, അതാണ് ഞാൻ എൻ്റെ ഭാവിയിൽ ചെയ്യുക. വിശുദ്ധമായി ജീവിക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ വിശുദ്ധനായിത്തീരും. നമ്മുടെ കുടുംബത്തിൽ അതിനുള്ള സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അന്തരീക്ഷം നമ്മൾ സൃഷ്ടിക്കണം. കലഹം നിറഞ്ഞ കുടുംബത്തിൽ ഒരിക്കലും സ്നേഹമുണ്ടാവുകയില്ല. അവിടെ എപ്പോഴും കലഹം മാത്രമേ ഉള്ളൂ. അത് കണ്ടു വളർന്ന മക്കളും അങ്ങനെ തന്നെയായിത്തീരുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഇന്നലെ വരെ എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല, മറിച്ച് ഇന്ന് എൻ്റെ മകനോടൊപ്പം മകളോടൊപ്പം ഈശോയും എൻ്റെ കുടുംബത്തിൻ്റെ പടി കടന്നു വരുമ്പോൾ ഞാൻ മാറണം. എൻ്റെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം സ്നേഹത്തിൻ്റെതായി മാറണം, സമാധാനത്തിൻ്റെതായി മാറണം, സന്തോഷത്തിൻ്റെതായി മാറണം, പ്രാർത്ഥനയുടേതായി മാറണം. എങ്കിൽ മാത്രമേ നമ്മുടെ മക്കൾ നല്ല മക്കളായി വിശുദ്ധനായി വളർന്നു വരികയുള്ളൂ. ഇന്ന് പ്രിയമുള്ള മക്കളെ, നിങ്ങൾ ഈശോയെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളെ വളർത്തി വലുതാക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അവർക്ക് ആയുസ്സും ആരോഗ്യവും ലഭിക്കുവാൻ നിങ്ങൾ ഈശോയോട് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളെ ഈ ദിവസത്തിന് വേണ്ടി ഒരുക്കിയ നിങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛനും ഒത്തിരിയേറെ കഷ്ടപ്പെട്ട സിസ്റ്റേഴ്സുമുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവസാനമായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കണം. ഇന്ന് നിങ്ങൾ ധരിക്കുന്ന ഈ വെള്ള വസ്ത്രത്തിൻ്റെ ഭംഗി ഒരിക്കലും പോകാതെ ഒളിമങ്ങാതെ കാത്തു സൂക്ഷിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കണം. ഇത് ഈശോ വരുമ്പോൾ ഒരിക്കലും ഈശോയെ വേദനിപ്പിക്കരുത്. ഇന്ന് മുതൽ അവൻ നിങ്ങളുടെ സ്വന്തവും നിങ്ങൾ അവൻ്റെ സ്വന്തവുമായി മാറണം. അതുപോലെ തന്നെ അച്ഛൻ പറയാനൊരു കാര്യം, നിങ്ങൾ ഇന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഈശോ നിങ്ങൾക്ക് തരും. ഈശോയെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ ഭൗതികമായ നേട്ടങ്ങളോ ആർഭാടങ്ങളോ ആഡംബരങ്ങളോ ഒന്നും ആയിരിക്കരുത്, മറിച്ച് ഈശോയുടെ കൂടെ എന്നും ആയിരിക്കാനുള്ള വലിയ ആഗ്രഹത്തോടു കൂടിയുള്ള നിങ്ങളുടെ ഒരു വലിയ നിയോഗം നിങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കണം. ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ അതിൽ നിന്ന് സാധിച്ചു തരും. അതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനകൾ ഉണ്ടാവണം. മക്കൾ വിശുദ്ധരായി ജീവിക്കണമെങ്കിൽ മാതാപിതാക്കൾ നല്ല മാതൃകകൾ കാണിച്ചു കൊടുക്കണം. നമുക്കറിയാം, നമ്മൾ തലമുറകൾ പിന്നോക്കം പോകുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ സന്ധ്യപ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, വൈകുന്നേരം 7 മണി അടിക്കുമ്പോൾ, പള്ളിയിൽ 7 മണി അടിക്കുമ്പോൾ ഇടി പായിട്ട് കുരിശ് വരയ്ക്കാമെന്ന് പറഞ്ഞ് മക്കളെയും ഒക്കെ വിളിക്കുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ വെല്ലുപ്പിനെ വെല്ലുവിളിച്ചൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്നു. അത് തറകിൽ പായിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് കുരിശ് വരയ്ക്കുന്ന ഒരു കുടുംബ അന്തരീക്ഷം നമുക്കുണ്ടായിരുന്നു. ഒരു 7 മണിക്കും 8 മണിക്കൊക്കെ സമയത്ത് നമ്മുടെ ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ മുമ്പിലൂടെ പോകുമ്പോൾ നമുക്ക് കേൾക്കാമായിരുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്തുതിയും കർത്താവ് നിന്നോടുകൂടെ എന്നുള്ള പ്രാർത്ഥന, അല്ലെങ്കിൽ പരിശുദ്ധ മറിയമേ എന്ന പ്രാർത്ഥനയൊക്കെ നമുക്ക് ഉയർന്നു കേൾക്കാമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ ക്രിസ്ത്യ കുടുംബങ്ങളുടെ മുമ്പിൽ കൂടെ 7 മണിക്കും 7:00 കടന്നു പോകുമ്പോൾ എന്താ കേൾക്കുക? വലിയ നിലവിളി. 7 മണിയാകുമ്പോൾ പരസ്പര ബന്ധമില്ലാത്ത രണ്ടു പേര് പരസ്പരം എന്ന് പറഞ്ഞ് കിടന്ന് കരയുന്നു. 7 മണിക്ക് കറുത്ത മുത്തായിട്ട് വരുന്നു, അല്ലെങ്കിൽ 8 മണിക്ക് കളറൊന്നും ഇല്ലാത്ത മുത്ത്, 9 മണിക്ക് നാഗകന്യക, അങ്ങനെ അവസാനം പാമ്പായിട്ട് എല്ലാവരും കിടന്നുറങ്ങുന്ന ഒരു അന്തരീക്ഷം. അത് മാറണം പ്രിയമുള്ളവരെ. അത് അച്ഛനാദ്യം പറഞ്ഞേ, മാതാപിതാക്കളാണ് മക്കൾ വായിച്ചു വളരുന്ന ആദ്യത്തെ പുസ്തകം. ആ പുസ്തകം വിശ്വസിച്ചുള്ളതാണെങ്കിൽ, നന്മ പറഞ്ഞു കൊടുക്കുന്നതാണെങ്കിൽ മക്കളും നന്മയുള്ളവരായി മാറും. നമുക്കറിയാം, ഇപ്പം നമ്മൾ ഓൺലൈൻ യുഗത്തിലൂടെ കടന്നു പോവുക. പണ്ടൊക്കെ മാതാപിതാക്കൾ പറയുമായിരുന്നു, ദൈവദീൻ നിങ്ങൾ ഫോൺ ഉപയോഗിക്കരുത് എന്ന് പറയും. ഫോൺ ഉപയോഗിക്കുക എന്ന് നോക്കുക നമ്മുടെ മക്കളെ പ്രകാരം അത് ഉപയോഗിക്കുന്നത്.
നന്മയിലേക്കാണോ അവരെന്നെ കൊണ്ടുപോകുന്നത്, ഇത് ഉപയോഗിക്കുന്നതെന്നൊക്കെ നാം ഇടയ്ക്ക് നോക്കണം. അങ്ങനെ വിശുദ്ധിയുടെ നല്ല മാർഗങ്ങൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ കടപ്പെട്ടവരാണ്. അതുകൊണ്ട് ഈ ദിവസം ഈശോയെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സ്വീകരിക്കാം. ഈശോയുടെ ഹൃദയത്തിലേക്ക് ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ സ്നേഹം ആവോളം നുകർന്നുകൊണ്ട് അവൻ്റെ സ്വന്തമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ള മാതാപിതാക്കളെ, നിങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് എന്നും പ്രാർത്ഥിക്കണം. ഇന്ന് വിശുദ്ധ കുർബാനയും അതോടെ പരിശുദ്ധാത്മാവിനെയും സ്വീകരിക്കുന്ന ഇവര് എന്നും വിശുദ്ധനായി തീരുവാൻ, നന്മ ചെയ്യുന്നവരാകുവാൻ കുടുംബത്തിനും നാടിനും ഇടവകയ്ക്ക് സമൂഹത്തിനും എല്ലാം നന്മ ചെയ്യുന്നവരായി തീരുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നതുപോലെ ഇവരും ദൈവികമായ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് മാനുഷിക മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് യേശുവിൻ്റെ സ്നേഹത്തിൽ ഒന്നായി തീരട്ടെ എന്ന് ഈ വിശുദ്ധരെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.